Sigma applications in the on the velocity in terms of omega and the radius and distance equation, and on the acceleration equation. Okay. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വെലോസിറ്റിയും ആക്സിലേഷനും ജനറൽ ഇക്വേഷൻസ്. അതേപോലെ തന്നെ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ, വെലോസിറ്റി എവിടെയാണ് മാക്സിമം ആവുക, വെലോസിറ്റി അറ്റ് ദി മിഡ് പോയിന്റ് ആണ് മാക്സിമം ആവുക, എക്സിന്റെ വാല്യൂ സീറോ ആവുമ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആവുക. റൂട്ട് ഓഫ് ഒമേഗ ആർ, അത് ആർ ഒമേഗയാണ് മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ. അതുപോലെ മാക്സിമം ആക്സിലേഷൻ വാല്യൂ ഒമേഗ സ്ക്വയർ ആർ, എക്സിന്റെ വാല്യൂ റേഡിയസ് ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം ആക്സിലേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ രണ്ട് ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് എക്സിന്റെ ഇക്വേഷനും എക്സ് ഡാഷിന്റെ ഇക്വേഷനും ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. എക്സ് ഈസ് ഈക്വൽ ടു R cos omega t ആണ്, x dash is equal to R sin omega t ആണ്. ഈ രണ്ട് ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞു. അത് എപ്പോഴാണ് ഇതില് മൂവ്മെന്റ് എമ്മിന്റെ മൂവ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എം എ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒയിലൂടെ പാസ് ചെയ്ത് ബിയിലെത്തി തിരിച്ച് ഒയിലൂടെ പാസ് ചെയ്ത് മിന്നയിലെ. സോ എമ്മിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷൻ ആണ്, എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എക്സിന്റെ വാല്യൂ ആർ കോസ് ഒമേഗ ടി. ഡിസ്പ്ലേസ്മെന്റ് ആർ കോസ് ഒമേഗ ടി, വെലോസിറ്റി അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്, ആക്സലേഷൻ എന്ന് പറയുന്നത് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ആണ്. ഇതിന്റെ അതുപോലെ എക്സ് എവിടുന്ന് എം ഡാഷ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, എം ഡാഷ് സെൻട്രിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ രണ്ട് പ്രൊജക്ഷൻസ് ആണ് എം ഡാഷ്, മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പറയുന്നതാണ്. കാരണം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, ഫോർട്ടി മാർക്സ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ് സിമിലർ ഹാർമോണിക് മോഷൻ വന്ന്. അത് കൂടി നിങ്ങൾ മിസ്റ്റേക്ക് വരുന്ന ഈ ഒറ്റ കണ്ടീഷന് മാത്രം നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ്. ഓക്കെ, അപ്പൊ എക്സ് ഡാഷ് ആർ ഒമേഗ സൈൻ ഒമേഗ, എക്സ് ഡാഷ് എന്ന് പറയുന്നത് പി എന്ന പാർട്ടിക്കിളിന്റെ വൈ ആക്സിസിൽ പ്രൊജക്ഷൻ ആണ്. ഈ എം ഡാഷ് എങ്ങനെ മൂവ് ചെയ്യണം എന്ന് വെച്ചാൽ, പി നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എം ഡാഷ് എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ ഇറ്റ് വിൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദ മിഡ് പോയിന്റ് റീച്ചിങ് ദ എക്സ്ട്രീം, ദെൻ തിരിച്ച് വീണ്ടും മിഡ് പോയിന്റിൽ നിന്ന് റീച്ചിങ് അതർ എക്സ്ട്രീം. അപ്പം സ്റ്റാർട്ടിംഗ് ഫ്രം ദ മിഡ് പോയിന്റ് എന്ന് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നമ്മൾ എക്സ് ഡാഷിന്റെ വാല്യൂ ആർ സൈൻ ഒമേഗ ടിയും വെലോസിറ്റിയുടെ വാല്യൂ ആർ ഒമേഗ കോസ് ഒമേഗ ടി, ആക്സിലേഷന്റെ വാല്യൂ ആർ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം, ഓൾറെഡി നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തായിരിക്കും, ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. സോ ഇനി ആ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് ഈ ക്വസ്റ്റ്യൻ എഴുതുക, എ ബോഡി മൂവിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 4 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് 2 ആൻഡ് 4 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ മെയിൻ പൊസിഷൻ. ബോഡിക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് രണ്ട് വെലോസിറ്റി ഉണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് ഒരു വെലോസിറ്റി ആണ്, 4 മീറ്റർ പെർ സെക്കൻഡ് ഒരു വെലോസിറ്റി. പുറത്തെ നന്നായി എഴുതുക, ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക, എ ബോഡി മൂവിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, എ ബോഡി മൂവിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ has a velocity, a body moving with a similar harmonic motion has velocity 10 meter per second and 4 meter per second, a body moving with a similar harmonic motion has velocity 10 meter per second and 4 meter per second at 2 and 4 meter distance from the mean position, at 2 and 4 meter distance from the mean position, find the amplitude and time period of the body, find the amplitude and time period of the body. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഓരോരോ തന്നിരിക്കുന്ന ഡാറ്റ ആയിട്ട് നമുക്ക് എഴുതിയേക്കാം. തന്നിരിക്കുന്ന ഡാറ്റ സാഹിത്യ ഡാറ്റ, ദ ബോഡി മൂവിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, ഹാസ് വെലോസിറ്റി, രണ്ട് വെലോസിറ്റി വന്നിട്ടുണ്ട്, വി വൺ ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് and v2 is equal to 4 meter per second at a distance 2 meter and 4 meter from the mean position nu avaru parnittu 2 meter and 4 meter from the mean position nu avaru parnittu appo nammal eduna equations x inde value x1 is equal to 2 meter x2 is equal to 4 meter rendu values nu thannirikkunnathu 2 meter ni 4 meter ni rendu values avaru vannirundu okay ഇനി അവര് വന്ന് മൂവിംഗ് ഫ്രം ദ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറയുന്നത് റേഡിയസ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാറ്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ റേഡിയസ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ എഴുതിയിരിക്കാം. അറിയാവുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ ആവശ്യം, സോ വി ഇക്വൽ ടു
ഒന്നാമത്തെ രണ്ട് ഇക്വേഷൻസ് ആണ് എഴുതിയിട്ട്. ഒന്ന് നോക്കിയിട്ട് ഇക്വേഷൻ നോക്കിയേക്കാം. വെലോസിറ്റി രണ്ട് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഒമേഗ ഇൻ്റെ റോ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ മീൻ പൊസിഷൻ മീൻ പൊസിഷൻ ആർ ഒമേഗ കോസ് ഒമേഗ. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതിക്കാം, ഒമേഗ കോസ് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആർ ഒമേഗ കോസ് ഒമേഗ ആയിട്ട് രണ്ട് ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഒമേഗ. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരെ പറയാൻ പറ്റില്ല. ഓക്കെ, ഒമേഗ തന്നിരിക്കുന്ന ഡാറ്റ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓപ്ഷനൊന്നുമില്ല. ആദ്യത്തെ ഒമേഗ എന്ന് പറയുന്നത് എന്താ, ആംഗുലർ വെലോസിറ്റി ആണ്. ആംഗുലർ വെലോസിറ്റി എന്നത് കോമൺ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോ ആറ് മാറി ഒമേഗ മാത്രമായിരിക്കും സ്ഥിരമായിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. വെലോസിറ്റി മാക്സിമം അറ്റ് ദ മിഡ് പോയിന്റ് ആയിരിക്കും, ഏറ്റവും എക്സ്ട്രീമിൽ വെലോസിറ്റി സീറോ ആയിരിക്കും. ആക്സലേഷൻ എക്സ്ട്രീമിൽ സീറോ ആയിരിക്കും, വെലോസിറ്റി സീറോ ആയിരിക്കും. അപ്പൊ അതിൽ മാത്രം രണ്ട് ടേംസ് ആണ് ഒമേഗ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതേ കോൺസ്റ്റന്റ് ആദ്യത്തെ ഇക്വേഷന്റെ വാല്യൂസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 2 മീറ്റർ ടു സ്ക്വയർ ആദ്യത്തെ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എത്ര രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് ഒമേഗയും അതുപോലെ തന്നെ ആറും അണ്ണോണ്. രണ്ട് ഇക്വേഷൻ രണ്ട് അണ്ണോൺ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനോട് ഡിവൈഡ് ചെയ്യാം. ഒരു ടേമായിട്ട് പോയി കിട്ടും, ഒമേഗ എന്നുള്ള ടേം പോയി കിട്ടും. ബാക്കി ആർ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ആർ സ്ക്വയർ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഐ വിൽ ബി റൈറ്റിംഗ് 1/2 അല്ലെങ്കിൽ 2/1 ഇക്വേഷൻ 1/2 ഇക്വേഷൻ 1/2 വരുമ്പോൾ 10/4 ഒമേഗ സോൾവ് ചെയ്യാം. എത്ര നിങ്ങൾക്ക് റേഡിയസിന്റെ വാല്യൂ എത്ര കിട്ടുന്നു? എങ്ങനെ സോൾവ് ചെയ്യാം? 100 4 സ്ക്വയർ. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞോട്ട് 100 ÷ 4 സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. 100 ÷ 4 സ്ക്വയർ എന്ന് എഴുതുമ്പോൾ 100 ÷ 4 = 25 25 ÷ 4 = 6.25 6.25 × r² - 16 = r² - 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ 6.25 r² - 16 × 6.25 = r² - 4. അപ്പോ റിമൈനിങ്
5.25 r square equal to 5.25 r square is equal to minus 4 plus 16 into 6.25. R in the value 4.28 നിങ്ങൾക്ക് കിട്ടും. 4.2 ആയിട്ട് മീറ്റർ ആയിരിക്കും നമ്മുടെ യൂണിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൻസർ. ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് റേഡിയസ് ഈസ് ഈക്വൽ ടു 4.28, നമ്മുടെ ആദ്യത്തെ ആൻസർ. രണ്ടാമത് ചോദിച്ചിട്ടുണ്ട് ടൈം പീരീഡ്, എത്ര സമയം കൊണ്ടാണ് ഈ വാല്യൂ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റിൻ അതാണ് ടൈം പീരീഡ് എത്രയാണ്. ഓക്കെ, ടൈം പീരീഡ് എത്രയാണ്, ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ടൈമിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π ആയിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ്. 2π ആണ് ഒരു ഫുൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആ 2π ഒമേഗ ആംഗുലർ വെലോസിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ടൈം പീരീഡ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ടൈം പീരീഡ് കിട്ടാൻ ഈക്വൽ ടു ടൈം പീരീഡ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗ ചെയ്താൽ മതി. ഒരു ഫുൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. ഒരു ഫുൾ റെവല്യൂഷന്റെ ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിന്റെ വെലോസിറ്റിയുടെ വാല്യൂ ആംഗുലർ വെലോസിറ്റി ആണ്. ആംഗുലർ വെലോസിറ്റിന്റെ ഫുൾ റെവല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടൈം പീരീഡ്. സോ ടൈം പീരീഡ് ചെയ്ത് 2π ബൈ ഒമേഗ. ഒമേഗയുടെ വാല്യൂ നമുക്ക് അറിയോ, ഒമേഗയുടെ വാല്യൂ നമുക്ക് അറിയില്ല, ഒമേഗയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഒമേഗ. ഒമേഗയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഒമേഗയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമേഗ ഇവിടുത്തെ ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. V1 ഈസ് ഈക്വൽ ടു ഒമേഗന്റെ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് വൺ സ്ക്വയർ ഉണ്ട്. V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ ആർ സ്ക്വയർ മൈനസ് എക്സ്. ഏതിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2² എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ആറിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യാം. ആറിന്റെ വാല്യൂ 4.28 ആണ്. ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 4.28² മൈനസ് 2² എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. എത്രയാണ് ഒമേഗയുടെ വാല്യൂ കിട്ടണമെന്ന് വേഗം പറയാം. എത്രയാണ് നിങ്ങൾക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടണമെന്ന് പറയാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2.64. യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഒമേഗയുടെ ആംഗുലർ വെലോസിറ്റി യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഒമേഗ അല്ല ചോദിച്ചിരിക്കുന്നത്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു TP ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗ 2.64. 2π ഡിവൈഡ് ബൈ 2.64 ചെയ്യാം. ഗെറ്റ് ദ വാല്യൂ ഓഫ് ടൈം പീരീഡ്. ടൈം പീരീഡിന്റെ വാല്യൂ കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, എത്ര നിങ്ങൾക്ക് ടൈം പീരീഡിന്റെ വാല്യൂ കിട്ടുന്നത്. സോ അവർ വാല്യൂ ഓഫ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2.38 സെക്കൻഡ് ആണ് നമ്മുടെ വാല്യൂ ഓഫ് ടൈം പീരീഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് രണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി, രണ്ട് ഇക്വേഷൻ എഴുതി, വെലോസിറ്റി രണ്ട് ഇക്വേഷൻ എഴുതി, അത് ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോക്കി. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആദ്യത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു, അതിൽ നിന്ന് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉള്ള കാൽക്കുലേഷൻസ് ആണ് 40 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. ഒരു 40 മാർക്സിന്റെ രണ്ട് ക്വസ്റ്റൻ സോൾവ് ചെയ്താണ് 28 മാർക്സ് ആയി നമ്മുടെ പാസ് മാർക്കായി. ഒരിക്കലും നമ്മൾ 28 മാർക്കിന് എക്സാം ചെയ്തിട്ട് അവസാനിപ്പിക്കരുത്. നമ്മളൊരു 28ന്റെ ഡബിള്, ഒരു ഡബിൾ വേണ്ട, ഒരു 42 മാർക്സ് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് എഴുതി നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 28 മാർക്സ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടാവും, മെക്കാനിക്സ് ഒക്കെ പോലത്തെ പേപ്പറുകളിൽ. ഒരിക്കലും 28 മാർക്സിന് മാത്രം എഴുതി നിർത്തരുത്. ഒരു 42 മാർക്സിനും ഷുവറായിട്ട് എഴുതിയാൽ മാത്രമേ നമ്മൾ പാസ് ആയി നിർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്കൊരു ഡെറിവേഷൻ ആണ്, അഗെയിൻ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ഡെറിവേഷൻ ആണ്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അതിലത്തെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയതാണ്, ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ ആർ സ്ക്വയർ, ഒമേഗ സ്ക്വയർ ആർന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവുന്നു. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഇതിൽ ആവശ്യം വരും. അതിനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ആദ്യം എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതാം, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ. ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ ഓർ സ്പ്രിംഗ് മാസ് സിസ്റ്റം രണ്ടും ചോദിക്കാൻ നോക്കാം. സ്പ്രിംഗ് മാസ് സിസ്റ്റം രണ്ടും ചോദിക്കാറുണ്ട്. നാച്ചുറൽ ഫ്രീക്വൻസി സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓർ ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ രണ്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരു ഫിഗർ വരയ്ക്കുക. നമ്മുടെ ഇനീഷ്യൽ നമുക്കൊരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു, ഈ എല്ലാ ഫിഗറും വരയ്ക്കണം കേട്ടോ.
ഇനീഷ്യലി നമുക്കൊരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു, അതിൽ ഞാനൊരു മാസ് അറ്റാച്ച് ചെയ്തു. മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്പ്രിംഗ് നോർമലി ഇലോങ്ങേറ്റ് ആവും, അതിന്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. ഇനീഷ്യലി സ്പ്രിംഗിന് ഒരു ലെങ്ത് ഉണ്ടാകും, നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ അതിന് ലെങ്ത് കുറച്ച് കൂടി. ഓക്കെ, ആദ്യത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഈ മാസിനെ ഞാൻ വീണ്ടും താഴേക്ക് പിടിച്ച് ഒരു എക്സ്ട്രാ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. ഓക്കെ, പിന്നെ ഞാൻ വിട്ടു, ലീവ് ചെയ്തു. അപ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പൊസിഷൻ, ഇത് വെച്ചിട്ട് ഓസിലേഷൻ നടന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഈ ഫിഗർ വരയ്ക്കാം. ആദ്യം സ്പ്രിംഗ് വരയ്ക്കാം, പിന്നെ സ്പ്രിംഗ് വിത്ത് മാസ് അറ്റാച്ച്ഡ്, അപ്പൊ സ്പ്രിംഗിന്റെ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ആയിട്ട് കാണിക്കാം. ദെൻ യു മാർക്ക് ദ വാല്യൂസ്, അതായത് സ്പ്രിംഗിന്റെ വെയിറ്റ് താഴേക്ക്, അല്ലെങ്കിൽ മാസിന്റെ വെയിറ്റ് എം ജി ആണ്, സ്പ്രിംഗിലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകുന്നു, സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റിഫ്ലക്ഷൻ ഓർ ദാറ്റ് പ്രൊപ്പോർഷണലി റീപ്ലേസ് ബൈ കോൺസ്റ്റന്റ് ഓഫ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ്. ഇതിൽ കെ എന്ന് പറയുന്നത് സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് ആണ്, സ്പ്രിംഗ് സ്റ്റിഫ്നെസ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടോ ആ ഡിഫ്ലക്ഷന് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴേക്കുള്ള ഡൗൺവേർഡ് ഫോഴ്സ് കിട്ടും. ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച് ചെയ്ത മാസിന്റെ വെയിറ്റ് ആണ്. സോ മാസിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ നമുക്ക് അതിന്റെ ഡൗൺവേർഡ് ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോ ആ ഇക്വേഷൻ. പിന്നെ തേർഡ് ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പ്രിംഗ് മാസ് അതേ ലെവലിൽ തന്നെ വരയ്ക്കാൻ നോക്കട്ടെ, ഇതേ ലെവലിൽ വരയ്ക്കാൻ നോക്കാം, കാരണം നമുക്ക് അത് ഓസിലേഷൻ ആണ് മനസ്സിലാവണല്ലോ. ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ്ട്രാ കൊടുക്കും, ലീവ് ചെയ്താൽ ഇത് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് അബൌട്ട് ഇതാണ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. മെയിൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ഓസിലേറ്റിംഗ്, മെയിൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ഓസിലേറ്റിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ വരയ്ക്കാനുള്ളത്. അപ്പൊ സ്പ്രിംഗിന്റെ ഇപ്പോഴത്തെ ടോട്ടൽ ഇഫക്ഷൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് ഡെൽറ്റ. അപ്പൊ ഓസിലേഷന് കാരണമായിട്ടുള്ള എക്സ്ട്രാ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ അതിന്റെ ഡിഫറൻസ് നെറ്റ് ഫോഴ്സ് സിസ്റ്റം വെച്ചിട്ട് മാസിന്റെ ആക്സിലേഷൻ, മണ്ണ് പിടിച്ച ഇക്വേഷൻ ആണ്, നെറ്റ് ഫോഴ്സ് വെച്ചിട്ട് മാസിന്റെ ആക്സിലേഷൻ ആണ്, അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഫിഗർ വരച്ച് കംപ്ലീറ്റ് ആയാൽ ഒന്ന് കംപ്ലീറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ബാക്കി ഇക്വേഷൻസ് നമുക്ക് എഴുതാം. ഫിഗർ വരച്ച് കംപ്ലീറ്റ് ആയാലും കംപ്ലീറ്റ് എന്ന് പറയാം. അപ്പോ നമ്മളിപ്പോ സ്പ്രിംഗ് ഉണ്ടായിരുന്നു, അതിലൊരു മാസ് അറ്റാച്ച് ചെയ്തു. മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ സ്പ്രിംഗിന് ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാക്കി, അതിന്റെ മൂവ്മെന്റ് ഡെൽറ്റയാണ്. അറ്റ് പ്രസന്റ് സ്പ്രിംഗ് റെസ്റ്റിലാണ്. സ്പ്രിംഗിന്റെ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്, അത് കെ ഡെൽറ്റ ആണ്. സ്പ്രിംഗിന്റെ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്, അത് ആ മാസിന്റെ വെയിറ്റ് ആണ്, ഇത് റെസ്റ്റിലുള്ള സ്പ്രിംഗ് ആണ്. ഈ റെസ്റ്റിലുള്ള സ്പ്രിംഗിന് നമ്മൾ എക്സ്ട്രാ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു എക്സ്, എന്നിട്ട് ലീവ് ചെയ്തപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ അത് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു, അപ്പൊ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ ആണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ഡിആലംബേഴ്സ് പ്രിൻസിപ്പിൾ പറഞ്ഞ എഫ് ഫിസിക്കൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ് ഫോഴ്സ് ഫിസിക്കലി മാസിന്റെ ആക്ടിവേഷൻ എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റം ഇപ്പൊ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റം ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ. ഓൾറെഡി നമുക്കൊരു ഡെൽറ്റ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ നമ്മൾ എക്സ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പൊ അതിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ദെൻ ഡൗൺവേർഡ് ഫോഴ്സ്, അല്ല അപ്വേർഡ് ഫോഴ്സ്, ഡൗൺവേർഡ് ഫോഴ്സോ എം ജി ആണ്. ഓക്കെ, എം ജിനായിട്ട് കൂടുതലായിട്ടുള്ള ഒരു അപ്വേർഡ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ വി വിൽ ബി റൈറ്റിംഗ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി മൈനസ് കെ ഡെൽറ്റ എക്സ്, നമ്മുടെ നെറ്റ് ഫോഴ്സ് ചിക്കൽക്കും ഇനീഷ്യൽ കേസ് എം ജി, ഇപ്പോഴത്തെ ഫോഴ്സ് എം ജി മൈനസ് കെ ഡെൽറ്റ എക്സ് ആണ് നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെറ്റ് ഫോഴ്സ് എഫ് ഇസ് ഇക്വൽ ടു എം എ, എഫ് ഇസ് ഇക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനിലെ ഡൗൺവേർഡ് ഫോഴ്സ് എം ജി ആണ്, അപ്വേർഡ് ഫോഴ്സ് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ. അപ്പൊ നെറ്റ് ഫോഴ്സ് ഇസ് ഇക്വൽ ടു എം ജി മൈനസ് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആണ് നമ്മുടെ നെറ്റ് ഫോഴ്സ്. ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലേഷൻ, ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലേഷൻ നമ്മൾ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇതിൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എം ജി ഇസ്ഇക്വൽ ടു കെ ഡെൽറ്റ. ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എം ജി ഇസ്ഇക്വൽ ടു കെ ഡെൽറ്റ ആണ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എം ജി ഇസ്ഇക്വൽ ടു കെ ഡെൽറ്റ, പിന്നെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എം ജി മൈനസ് കെ എക്സ് മൈനസ് കെ ഡെൽറ്റ, ഇത് മൈനസ് ഉള്ളത് ഇവിടേക്ക് പോകുമ്പോൾ മൈനസ് ആവുമല്ലോ. ഓക്കെ, ഇനി എം ജിയും കെ ഡെൽറ്റയും ഈക്വൽ ആണല്ലോ, എം ജിയും കെ ഡെൽറ്റ ഈക്വൽ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവും മൈനസ് കെ എക്സ് ഇസ്ക്വൽ ടു എം എ. ആക്സിലേഷന് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാം എക്സ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്,
ആക്സിലേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഐ വിൽ ബി റൈറ്റിംഗ് ആക്സിലേഷൻ ഇൻ ടേംസ് ഓഫ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അവസാനം എന്താവും? മൈനസ് കെ എസ് ഇക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നാവും. ഇതൊരു ഇതിനൊരു ഇക്വേഷൻ ഫോമിലേക്ക് എഴുതണം. ഇക്വേഷൻ ഫോമിലേക്ക് എഴുതുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ്, ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടു നോക്കാം, കെ ബൈ എം എക്സ് ഇക്വൽ ടു സീറോ എന്ന് പറയും. ഇതുവരെ എഴുതി വയ്ക്കാം. ദിസ് ഈസ് അവർ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മോഡലിൽ എഴുതി വെച്ചു. ഓക്കെ, ഇതാണ് സ്പ്രിംഗ് മാസ്സിന്റെ ആക്ച്വൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മളിനി നമ്മൾ ഒമേഗയുടെ വാല്യൂ കൂടി നമുക്ക് എഴുതാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഡെറിവേഷൻ. രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എഴുതുന്ന സ്റ്റെപ്പ് വരെ എഴുതിക്കാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് എഴുതുന്ന സ്റ്റെപ്പ് ഭയങ്കര സിമ്പിൾ ആണ്. ഐഡി നെറ്റ് ഫോഴ്സ് ഇസ് ഇക്വൽ ടു മാസിന്റെ ആക്സിലേഷൻ. ഇപ്പോൾ ഇതിന് ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്, അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആണ്. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി മൈനസ് കെ പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു മാസിന്റെ ആക്സിലേഷൻ. അപ്പൊ അതിന്റെ സെയിം ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് കെ എസ് ഇസ് ഇക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ആക്സിലേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. സോ മൈനസ് കെ എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ ഒരു ഇക്വേഷൻ മോഡലിലേക്ക് എഴുതുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് കെ ബൈ എം ഈക്വൽ ടു സീറോ ആണ്. ഇതുവരെ എഴുതി കംപ്ലീറ്റ് ആയാൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇതുവരെ എഴുതി കംപ്ലീറ്റ് ആയാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഇക്വേഷൻ ഒന്നും കൂടി എഴുതിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇക്വേഷൻ വീണ്ടും പഴയ പോലെ തന്നെ എഴുതി. ഡി സ്ക്വയർ നമ്മൾ അർത്ഥമുണ്ടായിരുന്നോ, ഡി സ്ക്വയർ അടുത്തത് ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു സീറോ. അതാണ് നമ്മൾ ഇക്വേഷൻ. അങ്ങനെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തു, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു അങ്ങനെ എഴുതി. ഇനി നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്ന ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് എഴുതിയതാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി സ്ക്വയർ ആൻഡ് ആക്സിലേഷൻ ആണ്. ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസും സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ എഴുതിക്കാം, കമ്പയറിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, കമ്പയറിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വി ക്യാൻ റൈറ്റ് ഒമേഗ സ്ക്വയർ ഇസ് ഇക്വൽ ടു കെ ബൈ എം എന്ന് വേണമെങ്കിൽ എഴുതാം. ഒമേഗ സ്ക്വയർ ഇസ് ഇക്വൽ ടു കെ ബൈ എം. ഇത് നമുക്ക് ഒമേഗ സ്ക്വയർ ഇസ് ഇക്വൽ ടു കെ ബൈ എം എന്നും ഒമേഗ ഇസ് ഇക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നും നമുക്ക് എഴുതാം. ഒമേഗ സ്ക്വയർ ഇസ് ഇക്വൽ ടു കെ ബൈ എം എന്നും ഒമേഗ ഇസ് ഇക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നും എഴുതാം. ഓക്കെ, ഒമേഗ സ്ക്വയർ ഇസ് ഇക്വൽ ടു കെ ബൈ എം എന്നും ഒമേഗ ഇസ് ഇക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നും എഴുതാം. ഇനി തൊട്ട് മുന്നത്തെ ക്വസ്റ്റനിൽ നമ്മളൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് 2π ആണ്. 2π ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് വിത്ത് വെലോസിറ്റി ഒമേഗ. ഒരു റെവല്യൂഷന്റെ ടൈം ആണ് അതെ. അല്ലെങ്കിൽ ടി പി ഇസ് ഇക്വൽ ടു 2π ബൈ ഒമേഗ എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഒമേഗ ഇസ് ഇക്വൽ ടു 2π ഡിവൈഡ് ബൈ ടി പി എന്ന് എഴുതാം. ഓക്കെ, അത് ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂട്ട് കെ ബൈ എം വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, റൂട്ട് കെ ബൈ എം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ അതിന് മുന്നേ ഒരു കാര്യങ്ങൾ ആയിരിക്കും. ഒമേഗ ഇസ് ഇക്വൽ റൂട്ട് കെ ബൈ എം വേർ, ഇതാണ് നമ്മൾ ഈ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യണ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രീക്വൻസി നാച്ചുറൽ ഇതായിരിക്കും. ഒമേഗ ഇസ് ഇക്വൽ ടു റൂട്ട് കെ ബൈ എം. സിൻസ് ദ സിസ്റ്റം വൈബ്രേറ്റ് ഫ്രീലി ഇറ്റ്സ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ എൻ വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെയാണ് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ്റെ ഇതിൽ. സോറി, ഇത് ഒമേഗ ഓക്കെ. സിൻസ് ദ സിസ്റ്റം വൈബ്രേറ്റ് ഫ്രീലി ദിസ് ഫ്രീക്വൻസി ഇസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് ഡിനോട്ടഡ് ബൈ ഒമേഗ എൻ. ദിസ് ഇസ് നാച്ചുറൽ ഫ്രീക്വൻസി ഡിനോട്ടഡ് ബൈ ഒമേഗ എൻ. ഇതിന്റെ കൂടെ നമുക്ക് ഒമേഗ ഇസ് ഇക്വൽ ടു റൂട്ട് കെ ബൈ എം എഴുതി, ആൻഡ് ഒമേഗ ഇസ് ഇക്വൽ ടു 2π ഇൻറ്റു എഫ്, അല്ലെങ്കിൽ ഒമേഗ ഇസ് ഇക്വൽ ടു 2π ഇൻറ്റു ടി പി എന്ന് എഴുതിയില്ലേ. ടൈം പീരീഡും ഫ്രീക്വൻസിയും നമ്മളുടെ റിലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ടൈം പീരീഡ് ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി ആണ്, അതായത് 50 Hz ആണ് നമ്മുടെ അടുക്ക് വരുന്ന കറണ്ട്.
അതായത് ഒരു സൈക്കിളിൽ 50 തവണ നോട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/50 ആയിരിക്കും. 1/50 സെക്കൻഡിനോടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ് ആണ്. അല്ലെങ്കിൽ TP=1/F എന്ന് എഴുതാം. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ω=2π/TP എന്നുള്ളത് ω=2π F എന്ന് എഴുതാം, അല്ലെങ്കിൽ F=ω/2π എന്ന് എഴുതാം. F=ω/2π എന്ന് എഴുതാം. ഇതിൽ ഒമേഗനെ ഞാൻ ഒന്നുകൂടെ റീപ്ലേസ് ചെയ്യാണ്, FN=ω√KM. FN=ω√KM, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. FN=ω√KM. ഇതുവരെയാണ് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്, സോറി, ഇതുവരെയാണ് നമ്മുടെ ഡെറിവേഷൻ വരുന്നത്. FN=1/2π√KM. ഓക്കെ, ഇതാണൊരു 7 മാർക്സിനോ ചിലപ്പോൾ 10 മാർക്സിനോ, അപ്പോൾ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇതാണ് ഇക്വേഷൻ ഫോർ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഡെറിവേഷൻ നമ്മുടെ മെക്കാനിക്സിൽ കുറവാണ്, ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, കാരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഇതിന്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എഴുതിയ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞാൻ അറ്റൻഡൻസിന് ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ